മോർണിംഗ്. ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് EVS ആണ്. നമ്മുടെ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഗുഡ് മാനേഴ്സ്. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തില് UKG ടേം ഫസ്റ്റ് ലിറ്റിൽ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 52 ആണ് ടീച്ചർ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഗുഡ് മാനേഴ്സ് അല്ലെ? എന്താണിത്? ഗുഡ് മാനേഴ്സ്. എന്താണ് ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത്? ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത് നല്ല പെരുമാറ്റ രീതികള് അല്ലെ. നമ്മള് മറ്റുള്ളവരോട് എത്രത്തോളം നന്നായി പെരുമാറുന്നോ അതിനെയാണ് എന്ത് പറയാ, ഗുഡ് മാനേഴ്സ്, നല്ല പെരുമാറ്റ രീതികള്. ടീച്ചറെ ഇത് ഓരോന്നും കാണാനുണ്ടോ നിങ്ങക്ക്? ടീച്ചറെ ഇത് ഓരോന്നും നിങ്ങക്ക് വായിച്ച് കാണിച്ചു തരാം. നോക്കിയേ, രാവിലെ സമയത്ത് നമ്മള് ആരെ കണ്ടാലും എന്താണ് പറയാ, എന്താണ് പറയാ, ഗുഡ് മോർണിംഗ് അല്ലെ, ഗുഡ് മോർണിംഗ് പറയാറില്ലേ. അപ്പൊ ഇതുവരെയും പറയാത്തവര് ഇനി അങ്ങനെ പറയണം കേട്ടാ. നോക്കിയേ, ഉച്ച സമയത്താകുമ്പോ നമ്മൾ എന്ത് പറയും, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെ. സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പോ എല്ലാരും പറയില്ലേ രാവിലെ ടീച്ചറിനെ നോക്കിട്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയും. ഉച്ചയാകുമ്പോ ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ ഉച്ച തിരിയുമ്പോഴോ ഗുഡ് ഈവനിങ്. എന്താണ് ഉച്ച തിരിയുമ്പോ പറയാ, ഗുഡ് ഈവനിങ് എന്ന് വിഷയണം വേണ്ടേ. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ ഗുഡ് നൈറ്റ് അല്ലെ. നോക്കിയേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് അല്ലെ. ഇനി ഇത് മാത്രമാണോ നല്ല ശീലങ്ങള്? നമ്മൾ ഇത് എന്താ പറയാ, ടീച്ചേഴ്സിനെ കാണുമ്പോ മാത്രം പറയുന്നത് മാത്രമാണോ നല്ല ശീലങ്ങള്? അല്ല അല്ലെ. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇത് കൂടാണ്ട് ഇനിയും നല്ല ശീലങ്ങളുണ്ട് നമ്മൾ പഠിക്കേണ്ടത്. അതെന്തൊക്കെയാണെന്നാണ് താഴെ ടീച്ചർ പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണ്? നമ്മളെപ്പോഴും സങ്കടത്തിലിരുന്ന് കഴിഞ്ഞാൽ നല്ല കുട്ടികളാവോ? ഇല്ല. എപ്പോഴും ദേഷ്യത്തിലിരുന്നാലോ? ഇല്ല അല്ലെ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം വേണ്ടേ? അപ്പൊ എന്താണ്, ബി പ്ലസന്റ്. എന്താണ്, എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കണം. എന്താണ്, ബി പ്ലസന്റ്. അടുത്തത് നോക്കിയേ, ബി പങ്ക്ച്വൽ അല്ലെ. കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം വേണ്ടേ. എവിടേക്ക്, നമ്മൾ സ്കൂളിലേക്കൊക്കെ നേരെ വൈകിട്ട് എത്താൻ പാടുവോ? ഇല്ല അല്ലെ. കറക്റ്റ് സമയത്തിന് എത്തണം, അസംബ്ലിക്ക് മുമ്പൊക്കെ എത്തണം വേണ്ടേ. അതുപോലെ എന്താണ്, ബി പങ്ക്ച്വൽ, കൃത്യതയുള്ളവരായിരിക്കണം കേട്ടാ. അടുത്ത് എന്താണ് നമ്മുടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗുഡ് മാനേഴ്സ്? ബി പോളൈറ്റ്. എന്താണ് ബി പോളൈറ്റ്? സഭ്യമായിട്ട് മുതിർന്നവരോട് സംസാരിക്കാൻ പറ്റണം. എന്താണ് ബി പോളൈറ്റ് എന്ന് പറഞ്ഞാ, നമുക്ക് മുതിർന്നവരോട് നമ്മള് സഭ്യതയോട് കൂടിയിട്ട് വിനയത്തോട് കൂടിയിട്ടൊക്കെ സംസാരിക്കണം. ദേഷ്യത്തിലൊക്കെ സംസാരിക്കാൻ പാടുവോ? ഇല്ല അല്ലെ. അടുത്ത ടീച്ചർ വായിക്കട്ടെ. നോക്കിയേ, റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ഗ്രീറ്റ് ദം. എന്താണ് ബഹുമാനിക്കണം അല്ലെ. നമ്മളെക്കാളും മുതിർന്നവരെ എന്ത് വേണം, നമ്മള് ബഹുമാനത്തോട് കൂടിയിട്ട് നമ്മള് പെരുമാറണം കേട്ടാ. അടുത്ത് നോക്കിയേ ടീച്ചർ വായിക്കട്ടെ. കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാടും വൃത്തിയുള്ളതാക്കണം വേണ്ടേ. അത് ഗുഡ് മാനേഴ്സിൽ പെടും അല്ലെ. നമ്മള് നമ്മുടെ വീടിന്റെ പരിസരവും നമ്മൾ പഠിക്കുന്ന ക്ലാസ് റൂം ഒക്കെ വൃത്തികേടാക്കിയിട്ട് ഇടാൻ പാടുവോ? ഇല്ല. അതൊക്കെ മോശം സ്വഭാവമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗുഡ് മാനേഴ്സുകൾ. നേരെ ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് നോക്കിയേ, ഈ പിക്ചറിന്റെ അടിയിൽ തന്നിരിക്കുന്ന ടീച്ചർ വായിക്കാൻ പോവാണ് കേട്ടാ. ശ്രദ്ധിക്കുക, ഗുഡ് മാനേഴ്സ് ഹെൽപ് അസ് ഇൻ മെനി വേസ്. നമ്മളെ ഗുഡ് മാനേഴ്സ് പല രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്നാണ് ടീച്ചർ പറയണേ. നോക്കിയേ, പ്ലീസ് റീഡ് ആൻഡ് സേ. ടീച്ചറിന്റെ ഒപ്പം വായിക്കണം നിങ്ങളും. നോക്കിയേ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇങ്ങനെ വായിക്കുക? ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. പിന്നെന്തൊക്കെയാ അല്ലെ, നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ ഒരു പെൻസിൽ തരേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോ നമ്മൾ എന്ത് പറയും, താങ്ക് യു എന്ന് പറയും ഇല്ലേ. അതും ഒരു ഗുഡ് മാനേഴ്സ് ആണ്. നോക്കിയേ, താങ്ക് യു. പിന്നെന്താ, സോറി അല്ലെ. ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ സോറി പറയില്ലേ. സോറി. പിന്നെന്താ, നമ്മള് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ എന്ത് പറയും ആദ്യം, എക്സ്ക്യൂസ് മീ, എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് കാര്യം പറയാ അല്ലെ. അപ്പൊ എന്താണിത്, എക്സ്ക്യൂസ് മീ. അടുത്ത എന്താ, പ്ലീസ്. എന്തെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു പെൻസിലോ നമ്മൾ ചോദിക്കുമ്പോ എന്ത് പറയണം, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ വേണ്ടേ. ഇതൊക്കെയും ഗുഡ് മാനേഴ്സിൽ പെടുന്നതാണ് കേട്ടാ. ഇനി നോക്കിയാ ടീച്ചർ അതിന്റെ അടിയിലത്തെ എക്സസൈസ് ടീച്ചർ വായിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്ക. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, വിട്ടുപോയത് പൂരിപ്പിക്കാം. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്, ഗുഡ് നൈറ്റ് എന്ന് തന്നിട്ടുണ്ട്, പ്ലീസ്, താങ്ക് യു, നാല് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കട്ടെ. ഐ സേ ഡാഷ് ടു മൈ ഫാമിലി മെമ്പേഴ്സ് ബിഫോർ ഗോയിങ് ടു ബെഡ്. ഞാൻ എന്റെ വീട്ടിലുള്ളവരെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് പറയും, ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത്, അവിടെ നമ്മൾ ഫിൽ ചെയ്യണം. എന്താ പറയാ, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറയാ, ഗുഡ് നൈറ്റ് അല്ലേ പറയാ.
അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ഡാഷിന്റെ ഇവിടെ എന്ത് എഴുതണം? ഗുഡ് നൈറ്റ് എന്ന് ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്ട് നോക്കിട്ട് എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഇൻ ദി മോർണിംഗ് ഐ സേ ഡാഷ് ടു മൈ ടീച്ചർ. രാവിലെ ആവുമ്പോ ഞാൻ എന്റെ ടീച്ചറിന്റെ അടുത്ത് എന്ത് പറയും? മോർണിംഗിൽ നമ്മൾ എന്ത് പറയും? എന്താ പറയുക ടീച്ചറോട് രാവിലെ? ഗുഡ് മോർണിംഗ് അല്ലേ. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഡാഷിന്റെ അവിടെ ഗുഡ് മോർണിംഗ് ഇവിടെ നോക്കി സ്പെല്ലിംഗ് തെറ്റാണ്ട് എഴുതണം. തേർഡ് ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കട്ടെ. ഐ സേ ഡാഷ് When I get help from others. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുമ്പോ നമ്മൾ എന്ത് പറയും അവരോട്? എന്ത് പറയും? താങ്ക് യു അല്ലേ. നോക്കിയേ, ഇവിടെ നോക്കിയേ, താങ്ക് യു എഴുതിയിരിക്കണം. കണ്ടോ ഈ താങ്ക് യു എഴുതിയിരിക്കുന്നത്? സ്പെല്ലിംഗ് തെറ്റാണ്ട് ഭംഗിയായിട്ട് ഇവിടെ എഴുതാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കട്ടെ. ഐ സേ ഡാഷ് വെൻ ഐ മേക്ക് എ റിക്വസ്റ്റ്. ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്കൊരു സഹായം വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ എന്താ പറയാ? എന്താ പറയാ പ്ലീസ് അല്ലേ. എന്നൊന്ന് സഹായിക്കോ പ്ലീസ് എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ഫോർത്ത് ഡാഷിന്റെ അവിടെ ഇവിടുന്ന് പ്ലീസ് എന്ന് സ്പെല്ലിംഗ് തെറ്റാണ്ട് നോക്കിയിട്ട് ഇവിടെ എഴുതാം. ഇതാണ് ഗുഡ് മാനേഴ്സിന്റെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.